ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ അവസരങ്ങളായിട്ട് നാം നിരന്തരം ചിന്തിച്ചു വരുന്ന ഒരു വിഷയമാണ് കെണി എന്നത്, സ്നെയർ, ട്രാപ്പ്, കെണി. വേദപുസ്തകത്തിൽ അനേകം ഭാഗങ്ങളിൽ കെണികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷേ സൂക്ഷിച്ച് വായിച്ചാൽ ആദ്യ പുസ്തകം മുതലേ കെണികളെക്കുറിച്ചും കെണികളിൽ വീണവരെക്കുറിച്ചും കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടവരെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ നാം കെണികളിൽ പെട്ടു പോകാറുണ്ട്. പൈശാചികം ഒരുക്കുന്ന കെണിയാണ് പാപം, പാപത്തിൻ്റെ കെണി. പൈശാചികൻ നമ്മെ നശിപ്പിക്കുവാൻ, നമ്മുടെ ഭാവി മുടിച്ചു കളയുവാൻ, നമ്മുടെ കുടുംബം തകർത്ത് കളയുവാൻ അവൻ കെണികൾ ഉപയോഗിക്കുന്നു. അതിനെ പലപ്പോഴും മനുഷ്യരെയാണ് അവൻ ഉപയോഗിക്കുന്നത്, മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ മനുഷ്യനും വാസ്തവത്തിൽ ഒരു പോർക്കളമാണ്, ഒരു യുദ്ധക്കളമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വേദി, യുദ്ധവേദി, യുദ്ധക്കളം മനുഷ്യനാണ്. മനുഷ്യനിൽ അവൻ രക്ഷിക്കാൻ ദൈവം ഉദ്യമിക്കുന്നു, മനുഷ്യൻ നശിപ്പിക്കാൻ സാത്താൻ പരിശ്രമിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായി മനുഷ്യനെ പൈശാചികൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അധ്വാനിക്കുന്നു. അവന് ഭൗതിക ജീവിതത്തിൽ അസ്വസ്ഥത വരാതെ, ഈ ലോക ജീവിതത്തിൽ അവന് അസന്തുഷ്ടി വരാതെ അവനെ സമാധാനവും സന്തോഷമുള്ളവനാക്കാൻ ദൈവം ശ്രമിക്കുന്നു. എന്നാൽ നിത്യമായി അവനെ നശിപ്പിക്കുവാനും ഈ ലോക ജീവിതത്തിൽ അവന് നാശവും അരിഷ്ടതയും വരുത്തുവാനും പിശാച് പരിശ്രമിക്കുന്നു. ദൈവം പരിശ്രമിക്കുന്നു ഐഹിക ജീവിതത്തിലെ സന്തോഷം മാത്രമല്ല, നിത്യ സൗഭാഗ്യം നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ മനുഷ്യനെ ഈ ലോക ജീവിതത്തിലെ അരിഷ്ടതയും ദുഃഖവും മാത്രമല്ല, നിത്യമായി യാതനയിലേക്ക് കൊണ്ടുപോകാൻ പൈശാചികം പരിശ്രമിക്കുന്നു. ഈ ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധം, അഥവാ യേശുക്രിസ്തുവും എതിർക്രിസ്തുവും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന രംഗം മനുഷ്യഹൃദയമാണ്, മനുഷ്യനാണ്. മനുഷ്യനെ തകർക്കുവാനായി പിശാച് ഒരുക്കുന്ന കെണികളാണ് പാപത്തിൻ്റെ കെണികൾ. ചതിക്കുഴികൾ മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. അവനെ വീഴിക്കുവാൻ, ഇനി ഒരിക്കലും എഴുന്നേൽക്കാതെ കൊണ്ട് അവനെ തകർത്തിളയുവാൻ പിശാച് പരിശ്രമിക്കുന്നു. എന്നാൽ കെണിയിൽ വീണുപോകാൻ ദൈവം മുന്നറിയിപ്പുകൾ തരുന്നു. കെണിയിൽ വീണാലതിൽ നിന്ന് കരയേറുവാൻ ദൈവം അവസരം തരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ആലോചന തരുന്നു. ദൈവം നമ്മെ എപ്പോഴും സ്നേഹത്തോടെ കരുതുകയും സ്നേഹത്തോടെ പരിലാളിക്കുകയും ചെയ്യുന്നു. വിവിധ രീതിയിലുള്ളതായി കെണികളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് നമുക്ക് സാത്താൻ ഉപയോഗിക്കുന്ന കെണിയുടെ ഒരു വശം നമുക്ക് ചിന്തിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18:7 12:13 നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 18:7 12:13. മൂഢന്റെ വായ അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. മൂഢന്റെ വായ അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. 12:13. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. കണി കെണി തന്നെ. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. നാവിൽ, സംസാരത്തിൽ കെണിയുണ്ട് എന്ന്. സംസാരത്തിൽ സൂക്ഷിക്കണമെന്ന്, നാവിനെ സൂക്ഷിക്കണമെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ കാണാം, യാക്കോബിൻ്റെ ലേഖനം 2:ലും യാക്കോബിൻ്റെ ലേഖനം 3:ലും ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് നാവിനെ നിയന്ത്രിക്കണമെന്ന്. യാക്കോബിൻ്റെ ലേഖനത്തിൽ
അപ്പോസ്തലനായ യാക്കോബ് പറയും, ഒരു പക്വതയുള്ള ക്രിസ്ത്യാനി, പക്വതയുള്ള മനുഷ്യൻ, അവൻ നാവിനെ സൂക്ഷിക്കുകയും നാവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന്. അധരങ്ങളുടെ ലംഘനത്തിലും ഇല്ലാത്ത കെണിയുണ്ട്. നാവ് അടങ്ങാത്ത ദോഷമെന്നാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്. നാവ് അടങ്ങാത്ത ദോഷം, എപ്പോഴും മിതമായേ സംസാരിക്കാവൂ എന്ന് യാക്കോബ് സ്ലീഹ പറയുന്നു. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ. ഒന്നാം അധ്യായത്തിൽ അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക. പലപ്പോഴും നാം നാവിനെ നിയന്ത്രിക്കാതെ ചപലമായി സംസാരിക്കാറുണ്ട്, ജൽപ്പനമായി സംസാരിക്കാറുണ്ട്, ക്രുദ്ധമായി സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ വിവേകമില്ലാതെ സംസാരിക്കാറുണ്ട്, വളരെ ഹീനമായ രീതിയിൽ സംസാരിക്കാറുണ്ട്. നാവിനെ നിയന്ത്രിക്കാതെ, നിയന്ത്രണമില്ലാത്ത നാവ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നാശം വരുത്തി വയ്ക്കുമെന്ന് അപ്പോസ്തലൻ പറയുന്നു. നാവ് അടങ്ങാത്ത ദോഷം. നമുക്ക് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ആദ്യ ഭാഗം വായിക്കാം. അപ്പോസ്തലൻ അവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് ഉപദേഷ്ടാക്കന്മാർ ആകരുതെന്ന്. ഉപദേശം പറയും, ഉപദേശങ്ങൾ പറയാം, ആളുകളെ ഉപദേശിക്കാം, പക്ഷേ വാക്കുകൾ പെരുകി ഉപദേശിക്കുമ്പോൾ അധികം ശിക്ഷാവിധി വരും. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകരെ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്നാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്. നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നാവിൽ തെറ്റാതിരുന്നാൽ, വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന്. നാവിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. നാവ് അടങ്ങാത്ത ദോഷമാണ്. നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനുഭവം കിട്ടും. ചപലമായി സംസാരിക്കാതിരിക്കുക, അവിവേകമായി സംസാരിക്കാതിരിക്കുക. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. കുതിരയെ അടക്കുവാൻ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാടുന്നതുപോലെയും കപ്പലിനെ നിയന്ത്രിക്കുവാൻ, കപ്പലിൻ്റെ കപ്പിത്താൻ അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തനിക്ക് ബോധിച്ചതിക്കിലേക്ക് തിരിക്കുന്നത് പോലെയും മനുഷ്യൻ്റെ നാവ് കൊണ്ട് അവനെ നിയന്ത്രിക്കാൻ സാധിക്കും. നാവിൽ തെറ്റിയാൽ നിയന്ത്രണം വിട്ടുപോകും. വലിയൊരു കപ്പലാണ് അതിന് ചുക്കാൻ, ചെറിയൊരു ചുക്കാനാണ് ആ ചുക്കാൻ കൊണ്ട് കപ്പലിനെ നിയന്ത്രിക്കുന്നത് പോലെ നാവ് കൊണ്ട് ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. നാവിൽ നിയന്ത്രണം തെറ്റിപ്പോയാൽ ആ കപ്പൽ അങ്ങ് അലഞ്ഞു പോകുന്നതുപോലെ, കൊടുങ്കാറ്റടിച്ച് അലഞ്ഞ് കടലിലൂടെ അലഞ്ഞു പോകുന്നതുപോലെ ജീവിതം മുഴുവനും അലഞ്ഞു പോകാനിടയാകും നാവിനെ നിയന്ത്രിക്കാതിരുന്നാൽ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ചെറിയൊരു അവയവം, പക്ഷേ ആ നാവ് കൊണ്ട് വളരെ വമ്പ് പറയുന്നു, ബോസ്റ്റ് ചെയ്യുന്നു. നാവ് പൊങ്ങച്ചം പറയുന്നു, വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. ചെറിയ അല്പം തീ മതി വലിയൊരു കാട് കത്തിക്കാൻ, വലിയ കാട്ടുതീ പരക്കുന്നതിന് അല്പം തീ മതി. എന്നതുപോലെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ കൊടും കാട് കത്തിക്കുന്ന തീയെപ്പോലെ അത് മഹാനാശം വിതയ്ക്കും. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നാവിനെ കുറിച്ച് എത്ര വിശദമായിട്ടാണ് പ്രശ്നം പറയുന്നത്. നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അംഗങ്ങളുടെ കൂട്ടം, അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തും, ആന്തരാത്മാവിന് നാശം വരുത്തും, ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കും, നരകാഗ്നിയിലേക്ക് നീങ്ങുകയും ചെയ്യും. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരിക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അപ്പോസ്തലൻ പറയുന്ന ഇത്ര കരുത്തോടുകൂടിയാണ് പറയുന്നത്. മരണകരമായ വിഷം നിറഞ്ഞതാണ് നാവ്. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ
ശാപവാക്കുകൾ വരും, പുരാകുന്ന വാക്കുകൾ വരും, മറ്റുള്ളവരെ കുറ്റം പറയുന്ന വാക്കുകൾ വരും, പരദൂഷണത്തിൻ്റെ വാക്കുകൾ വരും. വാവിഷ്ഠാണം, വേദപുസ്തകത്തിൽ വാവിഷ്ഠാണം എന്ന പ്രയോഗം അപ്പോസ്തലനായ പൗലോസ് പ്രയോഗിക്കുന്നുണ്ട്. റിവൈലർ, വാവിഷ്ഠാണക്കാരൻ, റിവൈലർ, പരദൂഷണം പറയുന്നവൻ, മറ്റുള്ള കുറ്റം പറയുന്നവൻ. നാവ് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. നാവ് കൊണ്ട് എത്ര വലിയ നാശമാണ് വരുത്തുന്നത്! നാവ് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്, വിഷം വമിക്കുന്ന നാവ്. മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തതോ ഉള്ളതോ ആയി അപവാദം പറയുന്ന നാവ്, മറ്റുള്ളവരുടെ പേര് ചീത്തയാക്കുന്ന നാവ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന നാവ്, മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന നാവ്, മറ്റുള്ളവരിലേക്ക് വിഷം പകരുന്ന നാവ്, നാവ് അടങ്ങാത്ത ദോഷം, അത് മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഈ നാവുകൊണ്ട് ദൈവത്തെ നാം സ്തുതിക്കുന്നു, അതേ നാവുകൊണ്ട് മനുഷ്യരെ നാം ശപിക്കുന്നു. ഒരേ നാവുകൊണ്ടാണ് ഇതെല്ലാം. ഒരു സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വേറെ സമയത്ത് മറ്റുള്ളവരെ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. അതേ വായിൽ നിന്ന് തന്നെ ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ഉറവിന്റെ ഒരു ദ്വാരത്തിൽ നിന്ന് മധുരമുള്ള വെള്ളം വന്നു, പിന്നെ കയ്പുള്ള വെള്ളം, അങ്ങനെ വരികയില്ലല്ലോ. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉപ്പിന്റെ ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? നമ്മുടെ ഈ നാവുകൊണ്ട് നാം ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നു, നാം മനോഹരമായ ഗീതങ്ങൾ ആലപിക്കുന്നു, നാം ദൈവത്തിൻ്റെ വചനത്തെ സാക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ നാം പ്രഖ്യാപിക്കുന്നു. അതേ നാവുകൊണ്ട് മറ്റുള്ളവരെ ശപിക്കുന്നു, അതേ നാവുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു. ഈ നാവ് പുരാകുന്ന നാവായി തീരുന്നു. ഈ നാവ് തന്നെ തന്നെ ശപിക്കുന്നു. ചിലപ്പോൾ നാശകരമായ രീതിയിൽ നാം നമ്മെ തന്നെ ശപിക്കുകയും നാം നിരാശയുടെ വാക്കുകൾ പറയുകയും ചെയ്യുന്നു. നാവ് അടങ്ങാത്ത ദോഷം, അത് ഒരു കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ നോക്കി നാശം വരുത്തുന്നു. അപ്പോൾ സ്വയം പറയുകയാണ്, അതുകൊണ്ട് കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളതായിരിക്കട്ടെ. നാവ് ഒരു കെണിയാണ്. നാവിലെ വാക്കുകളിൽ കെണിയുണ്ട്, കെണിയിൽ പെട്ടുപോകരുത്. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, മിതം ച സാരം ച വചോഹി വാക്മിത. മിതവും സാരവത്തുമായ വാക്കുകളാണ് സാക്ഷാൽ വാക്മിത്വം. വാക്മിത. മിതം ച സാരം ച വചോഹി വാക്മിത. മിതവും സാരവുമായി പറയാൻ സാധിക്കുന്നത് അതാണ് ശരിയായ വാക്മിത്വം എന്ന് പറയുന്നത്, വാക്ചാതുര്യം എന്ന് പറയുന്നത്. തുരുതുര പറയുന്നതല്ല, ധാരാളമായി പറയുന്നതല്ല, മിതമായി പറയുക, സാരവത്തായ കാര്യങ്ങൾ മാത്രം പറയുക, അധികം സംസാരിക്കാതിരിക്കുക, സംസാരം ചുരുക്കുക. പലപ്പോഴും നമ്മിൽ പലരും ധാരാളമായി സംസാരിക്കുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയും, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരവും പാടില്ല. 5-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കാം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ചിലര് വേദപുസ്തകത്തിലെ ചില വാക്കുകളിലെ വാക്യങ്ങൾ തമാശായിട്ട് ഉദ്ധരിക്കാറുണ്ട്. തമാശായിട്ട് ഒരു ഫലിതം പറയുന്നത് പോലെ വേദപുസ്തകത്തിലെ വാക്കുകളോ വേദപുസ്തകത്തിലെ ചില സൂചനകളോ എടുക്കാറുണ്ട്. അത് വലിയൊരു തെറ്റാണ്. വേദപുസ്തകം തമാശ പറയാനുള്ളതല്ല. വേദവാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ തമാശായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാരഡി പോലെ പറയാൻ പാടില്ലാത്തതാണ്, അതിൻ്റെ ഹാസ്യാനുകരണം പോലെ പറയാൻ പാടില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം വെച്ചുകൊണ്ട് നാം പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, അല്ല ഫലിതമായിട്ടും സംസാരിക്കരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കൂ, ഈ
വേദപുസ്തകത്തിലെ വാക്യങ്ങളിലല്ല, സാധാരണഗതിയിലുള്ള സംഭാഷണത്തിൽ ആർക്കും വേദന വരാത്ത, ആർക്കും പ്രയാസം വരാത്ത ഏതെങ്കിലും ഫലിതങ്ങൾ പറയുന്നതുകൊണ്ട് അപകടമില്ല. ഫലിതം എന്ന് വെച്ചാൽ ആരെയും വേദനിപ്പിക്കാത്തതായ ഫലിതങ്ങൾ പറയുന്നത്. കാരണം അതുമൂലം ചിരിക്കാൻ പറ്റും. എന്തിനാണ് ചിരിക്കുന്നത്? ചിരിയെക്കുറിച്ച് വേദവസ്ഥം പറയും, കർത്താവിൻ്റെ വചനം പറയും, സദൃശവാക്യങ്ങൾ പറയും, ചിരിക്കുന്നത് നല്ല ഔഷധമാണ് എന്ന്, സന്തുഷ്ട മാനസം നല്ലൊരു ഔഷധമാകുന്നു എന്ന് സദൃശവാക്യങ്ങളിൽ ശലോമോൻ പറയുന്നുണ്ട്. എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ എന്ന്. എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. ഒരു സന്തുഷ്ട ഹൃദയം ഒരു നല്ല നല്ല മരുന്നാണ് എന്ന്. ഒരു അപകടവുമില്ലാത്ത രീതിയിൽ, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, ആരെയും പരിഹസിക്കാത്ത രീതിയിൽ, ആരെയും ഉൾപ്പെടുത്താത്ത രീതിയിൽ ഫലിത വാക്കുകളുണ്ട്, അപകടമില്ല. പക്ഷേ അത് സൂക്ഷിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ വീര്യം കെട്ടുപോകാത്ത രീതിയിലായിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, സദൃശവാക്യങ്ങളുടെ പുസ്തകം 17:22 നമുക്ക് വായിക്കാം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികൾ ഉണക്കുന്നു. എ ചിയർഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ, ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. നാം എപ്പോഴും വരണ്ട രീതിയിൽ നിന്നാൽ, എപ്പോഴും മുഷിഞ്ഞ രീതിയിൽ നിന്നാൽ അത് നമ്മുടെ അസ്ഥികളെ ഉണക്കുന്നു. ചിലർ ഒട്ടും മിണ്ടുന്നില്ല, എപ്പോഴും മ്ലാനമായിരിക്കുന്നു, എപ്പോഴും വാടിയിരിക്കുന്നു, എപ്പോഴും മനസ്സ് അങ്ങ് അസ്വസ്ഥമായിരിക്കുന്ന പോലെ തോന്നുന്നു, മുഖത്തിന് പ്രസാദമില്ലാതിരിക്കുന്നു. അത് അസ്ഥികളെ ഉണക്കുന്നതാണ്. ഒരു സന്തുഷ്ട ഹൃദയമായിരിക്കണം നമുക്ക്. മനസ്സ് പ്രസന്നമായിരിക്കണം, നമ്മുടെ മുഖവും പ്രസന്നമായിരിക്കണം, നമ്മുടെ പെരുമാറ്റം പ്രസന്നമായിരിക്കണം, എപ്പോഴും പ്രസാദപൂർണമായ പെരുമാറ്റമായിരിക്കണം, ആരെയും വേദനിപ്പിക്കാതെ, ആരുടെയും മനസ്സിൽ നിരാശ വരുത്താതെ, മറ്റുള്ളവർക്കൊരു മടുപ്പ് വരാത്ത രീതിയിൽ നമ്മുടെ പെരുമാറ്റവും സംസാരവും മധുരമുള്ളതായിരിക്കണം. നമ്മുടെ വാക്കെപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. നാവിൽ നിന്നിരുന്ന വാക്ക് കൃപയോടു കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണമെന്ന് കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ പറയും. എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. രുചി വരുത്തിയ വാക്കുകൾ എന്നുവെച്ചാൽ ഉപ്പ് എന്ന് പറയുന്നത് അവിടെ പറയുന്നത് രുചിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അല്ല നാവിൽ ഉപ്പുണ്ടാകണമെന്നല്ല പറഞ്ഞത്. ഉപ്പ് ഒരല്പം ഉപ്പുണ്ടെങ്കിൽ ആഹാരത്തിന് ഒരു രുചി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളിൽ രുചിയുണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യമായി തീരണം, മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്ന വാക്കുകളായിരിക്കണം. നമ്മുടെ വാക്കെപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയുമായിരിക്കട്ടെ എന്ന് കൊലോസ്യ ലേഖനത്തിലെ അപ്പോസ്തലൻ പറയും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരണം, കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ലഭിക്കണം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോടു കൂടിയതും എപ്പോഴും ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതുമായിരിക്കണം, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതായിരിക്കണം. എഫ് എസ് സിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണും. വാക്കിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫ് എസ് സിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ആ ഭാഗം ശ്രദ്ധേയമായ ഭാഗം നോക്കി വായിക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. കേൾക്കുന്നവരുടെ ഹൃദയം നോവരുത്, കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ നൊമ്പരം തട്ടരുത്, കേൾക്കുന്നവർക്ക് പരിഹാസ ശരമേൽക്കരുത്, കേൾക്കുന്നവരെ തുച്ഛീകരിക്കുന്നതായി തീരരുത്, അവരെ പുച്ഛിക്കുന്നതായി തീരരുത്, അവരെ തരം താഴ്ത്തുന്നതായി തീരരുത്, അവരെ ചെറുതാക്കുന്നതായി തീരരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ മാത്രമേ പ്രയോഗിക്കാവൂ. ആവശ്യം പോലെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വ്യക്തമായി നാവിനെ നിയന്ത്രിക്കേണ്ട ആവശ്യകത കർത്താവിൻ്റെ അപ്പോസ്തലം പറയുകയാണ്. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ചാൽ കാണാം എത്രമാത്രം വീൺവാക്കുകളാണ് വന്നു പോകുന്നത്, ആവശ്യമില്ലാത്ത വാക്കുകളാണ് വന്നു പോകുന്നത്. എത്രയോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ആവശ്യമില്ലാത്ത വാക്കുകൾ. ആവശ്യമുള്ളവ പറയുകയും വേണം, തീരെ മൗനമായിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നാം ഒന്നിൽ സഹകരിക്കാതെ ആരെങ്കിലും വർത്തമാനം പറഞ്ഞ് സന്തോഷമായി സംസാരിക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതെ നാം ഒരാൾ മാറി നിൽക്കുന്നതും അപകടമാണ്. അവിടെ ഹൃദ്യമായി നാം പങ്കാളികളാകണം, അതിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ പങ്കാളികളാകണം. സംഭാഷണം എന്ന് പറയുന്നത് ഒരു കലയാണ്, സംഭാഷണം ഒരു അനുഗ്രഹീതമായ കലയാണ്. സംഭാഷണത്തിൽ കൂടെ നമുക്ക് അനേകരെ വശീകരിക്കുവാൻ, അനേകരെ സ്വാധീനിക്കുവാൻ സാധിക്കും.
നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള സംസ്കാരം മറ്റുള്ളവരിലേക്ക് പകരാൻ സംഭാഷണം ഉപയോഗപ്പെടും. സംഭാഷണം ചെയ്യാതെ ആരോടും മിണ്ടാതിരിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മൗനം നല്ലതാണ്, പക്ഷേ അത് അവസരം നോക്കി വേണം, വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അതിനാണ് വിവേകമെന്ന് പറയുന്നത്. വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വിവേകം. നമ്മിൽ പലരും വിവേകമില്ലാത്തവരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. വിവേകമില്ലാത്തവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. വിവേകത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം, വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം. പ്രവാചകന്മാർ വിവേകപൂർവ്വം സംസാരിക്കുന്നവരാണ്. അവർ പറയാനുള്ളതേ പറയുകയുള്ളൂ, കൂടുതൽ പറയുകയില്ല. ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യെശയ്യാ പ്രവാചകൻ കടന്നു ചെന്നു. യെശയ്യാ പ്രവാചകൻ ചെന്നിട്ട് പ്രവാചകൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ദൈവം ഏൽപ്പിച്ച കാര്യം മാത്രം, ദൈവം ഭരമേൽപ്പിച്ച കാര്യം മാത്രം പറഞ്ഞു. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. തീർന്നു. പ്രവാചകൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പ്രവാചകനത് പറഞ്ഞ് കഴിഞ്ഞ് പ്രവാചകൻ പോവുകയാണ്. അവിടെ രാജാവാണല്ലോ, അതുകൊണ്ട് കുറേ നേരം അവിടെ തെറ്റിനിൽക്കാം വിചാരിച്ചില്ല. രാജാവാണല്ലോ, രാജാവ് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് കേൾക്കാം പ്രവാചകൻ ചിന്തിച്ചില്ല. പ്രവാചകനെ ഏൽപ്പിച്ച കാര്യം പ്രവാചകൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറഞ്ഞു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവം തരുന്ന നിർദ്ദേശം മാത്രം അനുസരിച്ച് പ്രവാചകൻ സംസാരിക്കുകയാണ്. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല, ദൈവത്തിന് സ്തോത്രം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 20:1 വായിക്കുമ്പോൾ ഇത് തന്നെ കാണാം. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് രാജാവിനോട് പറയുകയാണ്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശേഷിക്കുകയില്ല, ദൈവം കൽപ്പിച്ച വചനം അതുമാത്രം പറയുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ നാവിനെ സൂക്ഷിക്കുന്നവരാണ്. അധരം അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണമെന്ന് സദസ്യവാക്യങ്ങൾ പറയും. നമ്മുടെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ചില വാക്യങ്ങൾ നോക്കി നോക്കാം. പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. നമ്മുടെ അധരങ്ങളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിയന്ത്രണം പാലിക്കുന്നവരാണെങ്കിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13:3 നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13:3, 10:14. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിച്ചുകൊള്ളുന്നു. അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. അധരങ്ങൾ നിയന്ത്രണമില്ലാതെ പിളർക്കുന്നവൻ, അധരം തുറക്കുന്നവൻ നാശം വിതയ്ക്കും. 10:14. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു. ജ്ഞാനി പരിജ്ഞാനം അടക്കി വെക്കുന്നു. ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ഭോഷന്റെ വായു ധാരാളമായി സംസാരിക്കുന്നത് കൊണ്ട് നാശം അടുത്തിരിക്കുന്നു. വീണ്ടും വായിക്കാം. സങ്കീർത്തനം 140:9. 140 സങ്കീർത്തനം 9 വാക്യം. എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ, അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ. അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ എന്നാണ് പറയുന്നത്. വീണ്ടും വായിക്കാം. 64:8 വാക്യം. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടറി വീഴുവാനിടയാകും. സ്വന്തം നാവ് നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് നാവ് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴുവാനിടയാകും. നാവ് കൊണ്ട് സംസാരിക്കുന്നത് മൂലം ഇടറി വീഴുവാനിടയാകും. ഒരു വാക്യം കൂടി വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 10:12 വാക്യം. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്. ജ്ഞാനിയുടെ വായിലെ വാക്കിന് ലാവണ്യമുണ്ട്. മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ കാണാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിലോ അത് നമുക്ക് കെണിയായി ഭവിക്കും, മഹാനാശം സംഭവിക്കും, കെണിയായി ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. വളരെ ഉന്നതന്മാരായ രാഷ്ട്രതന്ത്രജ്ഞന്മാർ വാക്കിനെ സൂക്ഷിക്കാത്തതുകൊണ്ട് വൻ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. വലിയ യുദ്ധങ്ങളുണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് വാക്കുകൾ. വാക്കുകളിലുള്ളതായ അഹന്ത കൊണ്ട്, വാക്കുകളിലുള്ളതായ പൊങ്ങച്ചം കൊണ്ട്, വാക്കുകളിലുള്ളതായ മുറിയേൽപ്പിക്കുന്ന പ്രകൃതം കൊണ്ട് വലിയ മഹായുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരു വാക്ക് വളരെ നിയന്ത്രണമില്ലാതെ പ്രയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സേനാനായകനോട് പറഞ്ഞു, പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ലണ്ടൻ നഗരത്തിൽ നെപ്പോളിയൻ്റെ കൊടി ഉയരും. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു, യൂറോപ്പിനെ കിടുകിട ഉറപ്പിച്ച മഹാനായ ചക്രവർത്തിയായിരുന്നു. നെപ്പോളിയൻ പറയുകയാണ്, ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് മുൻപ് ലണ്ടൻ നഗരത്തിലെ കൊട്ടാരത്തിൽ നെപ്പോളിയൻ്റെ കൊടി ഉയരും. സേനാനായകൻ പറഞ്ഞു, മനുഷ്യൻ ഒന്ന് പറയുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് പൊങ്ങച്ചത്തിൻ്റെ വാക്കുകളായിരുന്നു നെപ്പോളിയൻ പറഞ്ഞത്.
വീരനായ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞ വാക്ക് അഹങ്കാരത്തിൻ്റെ വാക്കുകളായിരുന്നു. അന്ന് കൊടിയ മഴ പെയ്തു, ഭയങ്കരമായ മഴയായിരുന്നു. ആ ഭയങ്കരമായ മഴ പെയ്തതുകൊണ്ട് സൈന്യത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ല, യുദ്ധം മുന്നോട്ട് പോയില്ല. സംഭവിച്ചതോ, നെപ്പോളിയൻ അന്ന് വൈകുന്നേരം പിടിക്കപ്പെട്ടു. അന്ന് വൈകുന്നേരം നെപ്പോളിയൻ പിടിക്കപ്പെട്ടു. നെപ്പോളിയനെ സെൻ്റ് ഹെലീന ദ്വീപിലേക്ക് നാട് കടത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. അഹങ്കാര വാക്കുകൾ വരരുത്, ദുരഭിമാനത്തിൻ്റെ വാക്കുകൾ വരരുത്, പൊങ്ങച്ചത്തിൻ്റെ വാക്കുകൾ വരരുത്, തന്നെ തന്നെ ഉയർത്തുന്ന വാക്കുകൾ വരരുത്, സ്വയം മഹത്വത്തിൻ്റെയും സ്വയം പ്രശംസയുടെയും വാക്കുകൾ വരരുത്, മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ വരരുത്, ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ വരരുത്. നമ്മുടെ വാക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനം പറയുന്ന നാവാണ്. നമ്മുടെ വാക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനം പറയേണ്ടതായ നാവിൽ നിന്ന് വരേണ്ടതായ വാക്കുകളാണ്. യേശു ക്രിസ്തുവിനെ സ്തുതിക്കേണ്ട നാവാണ്. നാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കേണ്ട നാവാണ് നമുക്കുള്ളത്. ഈ നാവ് അനാവശ്യത്തിന് ഉപയോഗിക്കരുത്, പൈശാചിന് കൊടുക്കരുത്. നാവ് ഒരു കെണിയാണ്, കെണിയിൽ വീഴരുത്. നമ്മെ തന്നെ സൂക്ഷിക്കണം. കർത്താവായ യേശു ക്രിസ്തു കുരിശുമേൽ കിടന്ന് പറഞ്ഞ വാക്യങ്ങൾ ഓരോന്നും ഓരോന്നും ഹൃദയത്തെ അലിയിക്കുന്നതാണ്, ഹൃദയത്തെ തകർക്കുന്നതാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതായ ആ വാക്കുകൾ, രണ്ടേ രണ്ട് വാക്ക് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതായ ആ രണ്ടേ രണ്ട് വാക്ക് ഇന്ന് ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നു. മനുഷ്യജാതിക്ക് വേണ്ടിയുള്ളതായ ദാഹം, മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം, മനുഷ്യനെ വീണ്ടെടുക്കാനുള്ളതായ ദാഹം, നരകയാതനയിലേക്ക് പോകുന്ന മനുഷ്യനെ രക്ഷിക്കാനുള്ളതായ ദാഹം, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് നീങ്ങുന്ന മനുഷ്യനെ ഉയർത്തിയെടുക്കാനുള്ളതായ ദാഹം, ആ ദാഹം കർത്താവായ യേശുവിൻ്റെ ആ വാക്കുകളിൽ നിന്ന് എഴുത്തതായ ആ ദാഹം മനുഷ്യജാതിയെ ഇന്ന് സ്വാധീനിക്കുന്നു. അനേകരിന്ന് ആ ദാഹം കണ്ട് അനേകർ ക്രിസ്തുവിൻ്റെ കൊടുക്കീഴിലേക്കും ക്രിസ്തുവിൻ്റെ കുരിശിൻചുവട്ടിലേക്കും വരുന്നു. സ്നേഹിതരെ, നോക്ക്, ക്രിസ്തുവിൻ്റെ കുരിശിൻചുവട്ടിലേക്ക് ഓടി വരാം, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നോക്ക് അണയാം, യേശുവിനെ നോക്കി വിളിക്കാം. കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാഥ, എന്നെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കെണിയിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ. നമുക്ക് യാചിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ മഹത്വമുള്ള വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ തന്നെ നിയന്ത്രിക്കുവാൻ നാഥ, ഞങ്ങൾ ഓരോരുത്തരെയും തന്നെ തന്നെ നിയന്ത്രിക്കുന്നവരായി തീരുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്താലുള്ളതായ നിയന്ത്രണം ഞങ്ങൾക്ക് തരണമേ, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള നിയന്ത്രണം ഞങ്ങൾക്ക് തരണമേ, ആളാമ്പ്രതി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമീൻ.